നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മത്സ്യകർഷകരുള്ള ഒരു സ്ഥലമാണ് തൃക്കുന്നപ്പുഴ. ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും മത്സ്യകൃഷി നടത്തിയിട്ട് പരാജയപ്പെട്ടു പോകുന്നു, മത്സ്യങ്ങൾക്ക് വിലയില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മത്സ്യങ്ങളെ വളർത്തിയെടുക്കാനുള്ള തീറ്റ ചെലവ് അല്ലെങ്കിൽ ഉൽപാദന ചെലവ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന്റെയൊക്കെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് KNB എന്ന ഒരു ഫിഷ് ഫാമിൽ എത്തിയിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടറിയാം. നമസ്കാരം, എന്റെ പേര് ഗോപകുമാർ. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. എന്റെ ഇവിടെ ഫാം KNB എന്ന് പറഞ്ഞൊരു ഫാമാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ കരിമീൻ ബ്രീഡിങ്, കരിമീൻ്റെ കുഞ്ഞുങ്ങൾ, തിലാപ്പിയ കുഞ്ഞുങ്ങൾ, അനാബസ്, വാള എന്നീ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. വ്യവസായാടിസ്ഥാനത്തിൽ ഇതിനെ വളർത്തി വലുതാക്കി വിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോപ, ഈ മത്സ്യകൃഷി ലാഭകരമായ ഒരു പ്രവൃത്തിയാണ്? കാരണം ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് മീൻ വളർത്തിയിട്ട് വില കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇത് ലാഭമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ഥലത്ത് വളർത്തുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മീൻ ഏതാണോ, ഇപ്പോൾ അനാബസ് വളർത്തുന്ന സ്ഥലത്ത് അനാബസിന് വില ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് വളർത്താൻ പാടുള്ളൂ. കാരണം അനാബസിന് അവിടെ കിട്ടുന്നത് 200 രൂപയാണെന്നുണ്ടെങ്കിൽ അത് ലാഭമായി വരുന്നില്ല. ചില സ്ഥലങ്ങളിൽ അനാബസിന് 300 രൂപ 350 രൂപയുടെ റേറ്റ് ഉണ്ട്. അന്നേരം അവിടെ അനാബസ് വളർത്തുക. അവിടെ തിലോപ്പിയ്ക്ക് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ തിലോപ്പിയ വളർത്താതെ അനാബസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവിടെ അനാബസിനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് നഷ്ടമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ അതിന് നമുക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അന്നേരം ആ രീതിയിലുള്ളൊരു വരുമാനം നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ കർഷകൻ പിന്നീട് ആ ഒരു കൃഷിയിലേക്ക് നമുക്ക് പോകാൻ പാടില്ല, പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയി വരും. അന്നേരം അത് ആ രീതിയിലേക്ക് പിന്തുടർന്ന് പോകുന്നത് കൊണ്ടാണ് അത് നഷ്ടമായിട്ട് തീരുന്നത്. അല്ലാതെ അത് മാറി ചിന്തിച്ചിട്ട് അത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിലയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ മീനുകളെ വിൽക്കാനായിട്ട്. നമ്മൾ തിലോപ്പിയ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിൽ തിലോപ്പിയ്ക്ക് വിലയില്ല എന്നുണ്ടെങ്കിൽ തിലോപ്പിയ്ക്ക് വിലയുള്ള സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കണ്ടത്. അത് ഏത് മീനാണെന്നുണ്ടെങ്കിലും, വാളയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം ഇവിടെ പൊതുവെ വില കുറവുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ വില കൂടി കിട്ടുന്ന മീനുകളെ മാക്സിമം നമ്മൾ വളർത്തുവാനായിട്ട് നോക്കണം. അഥവാ വില കുറവുള്ള മീനുകളെ വളർത്തിയെങ്കിൽ അത് കൂടുതൽ വില കിട്ടുന്ന വിപണിയിലേക്ക് എത്തിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കൃഷി ഒരു ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റും. ഗോപ, ഇപ്പോ പല തുടക്കക്കാരായ മത്സ്യകർഷകരും ആദ്യത്തെ കൃഷി ഇറക്കുമ്പോൾ തന്നെ പരാജയമാണെന്ന് സമ്മതിച്ച് പിന്മാറാറുണ്ട്. ശരിക്കും അതിന്റെ പിന്നിലുള്ള അവസ്ഥ, സത്യാവസ്ഥ എന്താണ്? അതിന്റെ അകത്തുള്ള സത്യാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പൊ നമ്മളെ കുറെ ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട്. ഫോൺ ചെയ്തിട്ട് മീനെ എടുത്തതിന് ശേഷം അവർ ആദ്യമേ അതിന്റെ വളഞ്ഞ വഴികളാണ് ചോദിക്കുന്നത്. ഒരു മീനെ എടുത്തൊരു തുടക്കക്കാരനായിട്ടുള്ള ഒരു കർഷകൻ, നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ഒരു പ്രാവശ്യം ഒരു 6 മാസം ഒന്ന് വളർത്തി നോക്കിയിട്ട് അതിന്റെ ചുറ്റ്, അതായത് അതിന്റെ കൊള്ളാത്ത വശങ്ങൾ, അതായത് പല്ലറ്റ് തീറ്റിയല്ലാതെ ഏത് തീറ്റി കൊടുത്ത് വളർത്താമെന്നുള്ളതാണ് ആദ്യമേ അവർ ചോദിക്കുന്നത്. ഷോർട്ട്കട്ടുകളാണ് ആദ്യം ഏറ്റവും ലാഭത്തിൽ മീൻ വളർത്താൻ ശ്രമിക്കുന്നത്. അന്നേരം അത് നമുക്കൊന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വളർത്തിയിട്ട് എന്താണ് മീൻ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതൽ ആൾക്കാർ ഈ വീഡിയോസ് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് വരുന്നത്. അന്നേരം ഈ വീഡിയോയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നമ്മളിലൂടെ കിട്ടുന്ന കുറച്ച് അറിവുകളും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള രീതിയിൽ മീനെ വളർത്തുന്നതിന്, അത് തീറ്റി ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, അതിനെ മീൻ തീറ്റി എടുക്കുന്നതിന്റെ അതിലെ കാര്യങ്ങൾ എല്ലാം നമ്മൾ നല്ലോണം വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിന്റെ നെഗറ്റീവ് എന്താണെന്ന് ഓരോ രീതിയിൽ എഴുതി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാകാൻ പറ്റും. ആ നെഗറ്റീവ് അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാൻ പറ്റും. കാരണം ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു കർഷകൻ തുടക്കക്കാരൻ ഈ തകർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൻ നഷ്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നിന്റെ കാര്യം യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഷോർട്ട്കട്ടുകളിലേക്ക് ആദ്യം തന്നെ ഷോർട്ട്കട്ടുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. പിന്നെ കൂടിയ ക്വാണ്ടിറ്റി, അതായത് ഒരു തുടക്കക്കാരൻ ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നമുക്കിപ്പം വലിയ ക്വാണ്ടിറ്റി ചെയ്യാം, വലിയ ലാഭം കിട്ടാൻ വേണ്ടി ചെറിയ പോണ്ടിൽ കൊണ്ട് കൂടുതൽ മീൻ ഇടുക. അതെ, അതാ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളെ പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കും, ഇപ്പൊ 1 സെന്റ് 2 സെന്റ് അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വെള്ളം അതിന്റെ അതിൽ എന്ത് വേണ്ടി മീൻ ഇടാം. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത്ര മീൻ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കും. അവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. 1000 മീൻ ഇടേണ്ട സ്ഥലത്ത് 2000 മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾ ഒന്നും വളരില്ല. നമ്മളെ തന്നെ ഇപ്പം ഒരു വളരാതിരുന്നിട്ട് നമ്മൾ ചെന്നിട്ട് മീൻ കുഞ്ഞുങ്ങളെ തന്നെ ചീത്ത വിളിച്ചിട്ട് അതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോ ഒരു 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമിൽ കൊണ്ട് നമ്മൾ ഒരു 10 പേരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെയാണ് ഈ മീനുകൾക്കുണ്ടാകുന്നത്. അതിന്റെ വളർച്ച അത് കറക്റ്റായിട്ട് കയറി ബാധിക്കും. അന്നേരം പിന്നീട് മീൻ തിന്ന ആളിനെ വിളിച്ചിട്ട് ചീത്ത വിളിക്കാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒന്നും പോയിട്ട് കാര്യമില്ല.
കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇതിന്റെ അതിൽ വരുന്നില്ല. കാരണം എന്തും വേണ്ടി കർഷകന്മാർ ഇതിന്റെ അതിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയിട്ട് പോയിക്കൊണ്ടുള്ളൂ. ഗോപാ, നമ്മളൊരു പുതുതായിട്ടൊരു മത്സ്യ കർഷകൻ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഒരു നാച്ചുറൽ പോണ്ടാണ് അവനുള്ള സ്വന്തമായിട്ട്, അത് എങ്ങനെ വൃത്തിയാക്കി എടുത്ത് മീൻ കുഞ്ഞുങ്ങളെ ഇടാം ചുരുക്കി എന്ന് പറയാം? നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എല്ലാം മൊത്തം അടിച്ച് കളയുക. നാച്ചുറൽ പോണ്ടിൽ വെള്ളം മൊത്തം അടിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അതിലെ ചെളി മൊത്തം വാരിക്കളയുക. കളമത്സ്യങ്ങളെ ഒന്നിനെ പോലും വെക്കാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിനുശേഷം ഒരു കിലോയ്ക്ക് ഒരു സെന്റിന് 3 കിലോ എന്നുള്ള അനുപാതത്തിൽ കുമ്മായം വിതറുക. കുമ്മായം വിതറിയതിനു ശേഷം കുറച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ദിവസം വെയിൽ കൊള്ളിപ്പിക്കുക. വെയിൽ കൊള്ളിച്ചതിന് ശേഷം പുറത്തുനിന്ന് വെള്ളം കയറ്റി നമുക്ക് ഇട്ടതിന് ശേഷം pH നോക്കിയതിന് ശേഷം ഏത് മീനാണോ നമ്മൾ ചെയ്യുന്നത്, കരിമീനാണെന്നുണ്ടെങ്കിൽ 7.5 pH നമുക്ക് കിട്ടുന്നതാണ്. pH കുറവാണെന്നുണ്ടെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അനാബസ് ഈ ചെന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ pH കാര്യങ്ങളൊന്നും വലുതായിട്ട് അതിൻ്റെ അതിൽ ബാധിക്കുന്നില്ല. തിലാപ്പിയ മത്സ്യങ്ങളെയാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ അത് ബാധിക്കുന്നില്ല. പക്ഷേ കരിമീനെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ലെവല് മാക്സിമം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അത് നമ്മളൊരു ജോലി പോലായി നോക്കാതിരിക്കാനായിട്ട് മാക്സിമം നോക്കണം. കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ വേണം ഈ കരിമീനുകളെ നമ്മൾ പരിപാലിക്കണം. കാരണം എന്തും എപ്പോഴും പെട്ടെന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മീനാണ് ഈ കരിമീൻ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളമെല്ലാം വൃത്തിയാക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു 5 ദിവസം നമുക്ക് സമയമെടുക്കുക. സമയമെടുത്തതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അതിലെ മീനെ ഇടാവുന്നതാണ്. മീനെ ഇടുന്നതിന് മുമ്പ് നമ്മൾ pH ഒക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം. pH തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. കാരണം അത് കരിമീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് മഴ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ pH ചെക്ക് ചെയ്യണം. കാരണം പെട്ടെന്നുണ്ടാകുന്നൊരു മഴ, വേനൽക്കാലത്തിൽ ഉണ്ടാകുന്നൊരു മഴ നമ്മുടെ pH ലെവല് കുറയ്ക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ നമുക്ക് pH ചെക്ക് ചെയ്യണം. ആ pH കുറയുമ്പോഴത്തേക്ക് നമുക്ക് കുമ്മായം കലക്കി അത് തെളിഞ്ഞതിന് ശേഷം, അതായത് ഒരു 2-4 മണിക്കൂർ കലക്കി വെച്ചതിന് ശേഷം തെളിയുമ്പോഴത്തേക്കും ഈ കുളത്തിന്റെ 4 സൈഡിലും കൊണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ pH ഏകദേശമൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണ്. pH കുറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചത്തുപോകാനായിട്ട് സാധ്യത കൂടുതലാണ്. ഗോപാ, നമ്മളിവിടെ ഏതൊക്കെ തരം മീൻ കുഞ്ഞുങ്ങളാണ് വിൽക്കുന്നത്? നമ്മൾ കരിമീന്റെ കുഞ്ഞിനെ വിൽക്കുന്നുണ്ട്, അനാബസ് വിൽക്കുന്നുണ്ട്, തിലോപ്പിയുടെ പലതരത്തിലുള്ള മത്സ്യങ്ങൾ വിൽക്കുന്നുണ്ട്, ആസാം വാള വിൽക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നല്ല രീതിയിൽ ട്രീറ്റ് ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ട്രീറ്റ്? ഫാം ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ തരുന്ന മീനുകൾ ചത്തുപോകുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? നമുക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം മീനുകൾ കർഷകർ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും വലിയ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും മീനുകൾ ചാകും. അത് ചാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മീനുകൾ, അതായത് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 3/4 ഇഞ്ചിന് താഴെ, അതായത് 1/2 ഇഞ്ച് കുഞ്ഞുങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു കർഷകൻ, ഒരു തുടക്കക്കാരൻ കർഷകൻ ചെയ്യുമ്പോഴത്തേക്ക് അവനത് ചത്തുപോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് ചെറിയ മീനാണ്. ചത്തുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ കറക്റ്റായിട്ട് ഒരു ഹാപ്പയിൽ എത്ര മീൻ ഇടാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് ആ ഹാപ്പയിൽ അത്രയും മീനെ ഇടാറുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു ഹാപ്പയ്ക്ക് ഒരു എയറേഷൻ എന്നുള്ള രീതിയിൽ, അതായത് നല്ല രീതിയിൽ എയറേഷൻ കൊടുത്ത് നല്ല രീതിയിൽ തീറ്റി കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 ദിവസത്തിന്, അതായത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ചിന് മണ്ടയ്ക്ക് മുകളിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടുന്ന് കൊടുക്കാറുള്ളൂ. 1.5 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് കുഞ്ഞുങ്ങളെ വരെ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള കുഞ്ഞുങ്ങൾ, മാക്സിമം ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യത്തില്ല. കാരണം അത് കർഷകർ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ട്, കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം മോർട്ടാലിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ കുഞ്ഞുങ്ങളെ എവിടെ നിന്നെടുത്താലും 6.5 എന്ന് പറഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ, നല്ല ഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ള ട്രീറ്റ് ചെയ്ത്, അതുപോലെ ഫാമുകളിൽ ട്രീറ്റ് ചെയ്ത കുഞ്ഞുങ്ങളെ നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഈ കർഷകർക്ക് നല്ലത്. ഗോപാ, ഈ ആർട്ടിഫിഷ്യൽ പോണ്ടുകളിൽ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ട് നിക്ഷേപിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പം പടുതാക്കുളത്തിൽ അങ്ങനെ വലുതായിട്ട് ചാകാറില്ല. കാരണം ഈ പടുതാക്കുളത്തിൽ ചെയ്യുന്നത് ഈ മീൻ കൃഷി ചെയ്യുന്ന പടുത, അതിൽ വലിയ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇപ്പം വരുന്നില്ല. കാരണം അത് ഈ പടുതാക്കുളം ചെയ്യാനായിട്ട് തന്നെ വരുന്ന പടുത ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ കൂടുതലും ആൾക്കാർക്ക് ചാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് ടാങ്കുകൾ ഉണ്ടാക്കി അവർക്കാണ് ചാകുന്നത്. കാരണം ഇതിൻ്റെ അതിലൊരു
പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 4x4 ടാങ്ക് കിട്ടിയതിന് ശേഷം അന്ന് നമ്മൾ നേരെ വെള്ളം നിറച്ചിടുക, ടാങ്കിന്റെ പണി തീർന്നതിന് ശേഷം വെള്ളം നിറച്ചിടുക, അതിന്റെ അതിലിട്ട് കൊണ്ട് മീനെ കൊണ്ടിടുകയെന്ന ഒരവസ്ഥയാണ് കാണാറുള്ളത്. പക്ഷെ അത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ആ ടാങ്ക് കെട്ടിയതിന് ശേഷം അതിൻ്റെ അതിൽ നമുക്ക് സ്വിമ്മിങിൻ്റെ അതിലൊക്കെ പല രീതിയിലുള്ള കെമിക്കലും കാര്യങ്ങളും എല്ലാം കയറി വരുന്നതാണ്. അതിൻ്റെ അതിലൊരു 7-8 ദിവസം നമ്മൾ വെള്ളം കയറ്റിയിടുക, അത് എടുത്ത് കളയുക, പിന്നീട് നല്ല രീതിയിൽ അത് കഴുകുക. കഴുകിയെല്ലാം നല്ല രീതിയിലായതിന് ശേഷം മാത്രമേ അതിൻ്റെ അതിലെ മീനെ കൊണ്ടിടാവുള്ളൂ. കാരണം ഈ വെള്ളം കയറ്റിയിടുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ അതിലിട്ട് മീനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കെമിക്കൽ എല്ലാം കൂടെ ഇതായിട്ട് മീന് ചത്തുപോകാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അതിൽ ഈ ആർട്ടിഫിഷ്യൽ പോണ്ടിൻ്റെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഗോപ, ഈ KNB ഫാമിൽ നിന്ന് വാങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വളർച്ചാ നിരക്ക് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. കാരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എനിക്ക് ഇവിടെ വരുന്ന ലോഡിൻ്റെ അതിൽ നിന്ന് ഞാൻ കുറച്ചേറെ കുഞ്ഞുങ്ങൾ, അതായത് ഒരു നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 10-100 കുഞ്ഞുങ്ങളെ ഞാൻ അതിൻ്റെ അതിൽ നിന്ന് എടുത്തു മാറ്റി എൻ്റെ ഈ കുളത്തിൽ തന്നെ ഞാൻ നിക്ഷേപിക്കും. നിക്ഷേപിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ തീറ്റി കൊടുത്തിട്ട് വരുന്ന കർഷകർക്ക് കാണിച്ചു കൊടുക്കണം. കാരണം എൻ്റെ ഇതിൻ്റെ അതിൽ ഇപ്പം കിടക്കുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പല മാസത്തിലായതാണ്, പല വളർച്ചയിലുള്ള മീനുകളാണ് കിടക്കുന്നത്. ആ ഒരു ഇത് വരാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്ന് കർഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഹാപ്പ കെട്ടിയിരിക്കുന്ന കുളത്തിൻ്റെ അതിൽ ഈ മീനുകളെ നിക്ഷേപിച്ചിരിക്കുന്നത്. അതുമല്ലാതെ ഞാൻ എൻ്റെ അപ്പുറത്ത് 2-15 തോടുകളുണ്ട്, അതിൻ്റെ അതിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ രീതി തന്നെ, കാരണം ഞാൻ ഈ കർഷകർക്ക് കൊടുക്കുന്ന മീനെ തന്നെ ഞാനും വളർത്തി വലുതാക്കി വയ്ക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. ഗോവ, എല്ലാ കർഷകരെ പോലെയും, അതായത് എല്ലാ മത്സ്യ കർഷകരെ പോലെയും എനിക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എന്തെങ്കിലും ഷോർട്ട് കട്ട് തീറ്റകളുണ്ട്, അതായത് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ തീറ്റകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്തിൽ ഞാൻ പറയുന്നില്ല. അത് പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്ക് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും എടുത്ത് പരീക്ഷിക്കും. അത് എല്ലായിടത്തും പോസിറ്റീവ് ആകണമെന്ന് ഉള്ള കാര്യമില്ല. അത് ഏറെ ഏകദേശം 90% ജെന്യൂൻ ആയിട്ടുള്ളൊരു നമ്മുടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനമാണ്. അന്നേരം അത് നമ്മളെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്താൽ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടുന്നത്. കാരണം എൻ്റെ ഇവിടെ കിടക്കുന്നതിൻ്റെ അകത്തിലെ മീനുകളെ കൂടുതലും ഞാൻ ചെയ്യാറുള്ളത് നല്ല മാംസം ഉണ്ടാകാനായിട്ട് ചെയ്യുന്നൊരു കാര്യം അതാണ്. KNB ഫാമിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം നല്ലൊരു അനുഭവമായിരിക്കും. കാരണം പുതുതായിട്ട് മത്സ്യകൃഷിയിലേക്ക് വരുന്നവർക്ക് വേണ്ട കുറച്ച് നല്ല ഉപദേശങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ലാഭകരമായിട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റയെപ്പറ്റി ഗോപൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോപനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും നല്ല വിത്ത് മത്സ്യങ്ങൾ ഇവിടെ കണ്ടു വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇവിടെ ഫാം ട്രീറ്റഡ് എന്ന് ഉള്ള ആ വാക്ക് പൂർണ്ണമായിട്ടും അർത്ഥവത്താകുന്ന രീതിയിൽ ഇവരൊരു 7-8 ദിവസം വളർത്തി അത്യാവശ്യം വലിയ മീൻ കുഞ്ഞുങ്ങളെ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, നല്ല മത്സ്യ കുഞ്ഞുങ്ങളെ വാങ്ങി നല്ല മത്സ്യ കർഷകരാകുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.